യേശുവെ പോലെ ആകുവാൻ, ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റുമുള്ള ലോകം അതിശീഘ്രം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ലത് കൈക്കലാക്കുക എന്നതാണ് ഓരോരുത്തരുടെയും അഭിലാഷം. വിദ്യാഭ്യാസം, വീട്, വാഹനം, ഫോൺ, അങ്ങനെ എന്തെടുത്താലും ഏറ്റവും നല്ലത് എനിക്ക് വേണം എന്ന ചിന്താഗതിയാണ് മനുഷ്യനിലുള്ളത്. മറ്റുള്ളവരെക്കാൾ ഞാൻ ഒരു പടി മുന്നിലാകണം എന്ന ആഗ്രഹം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 48 വരെ വായിക്കുമ്പോൾ യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ഒരു വാദം നടത്തുന്നതായി കാണാം. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന വിഷയത്തിലായിരുന്നു വാദമുണ്ടായത്. ഓരോരുത്തരും പല രീതിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമം നടത്തി കാണണം. അവരിൽ ഏറ്റവും കൂടുതൽ വാദഗതികൾ നിരത്തിയവർ ഒരുപക്ഷെ യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിവരായിരിക്കാം. 9-ാം അധ്യായത്തിൽ തന്നെ മറുരൂപമലയിൽ യേശുവിനോടൊപ്പം ആയിരിക്കാനും അവിടെ വച്ച് യേശുവിനെയും മോശയെയും ഏലിയാവിനെയും തേജസ്സോടെ കാണുവാനും ഭാഗ്യം കിട്ടിയത് ഈ മൂവർക്ക് മാത്രം ആയിരുന്നു. എന്നാൽ അവരുടെയും തർക്കം തുടരുകയാണ്. ഇന്നും ഇതേ തർക്കം നമ്മുടെ ഭവനങ്ങളിൽ, കൂട്ടുകാർ തമ്മിൽ, സഭകളിലൊക്കെ നമുക്ക് കാണാം. ആരാണ് ഞങ്ങളിൽ വലിയവൻ? എന്തിനാണ് നമ്മെ വിളിച്ചതെന്ന് നാം മറന്നുപോയി. ഐക്യതയോടെ നിന്ന് ദൈവരാജ്യ വ്യാപ്തിക്കായി പ്രവർത്തിക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ നാം നമ്മിൽ ആരാണ് വലിയവൻ എന്നതിനെപ്പറ്റി തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. വാക്യം 47-ൽ യേശു അവരുടെ ഹൃദയ വിചാരം കണ്ടു. യേശു മശിഹയാണെന്നും അന്നത്തെ റോമൻ ഭരണം അവസാനിപ്പിച്ച് യേശു രാജ്യത്തെ ഏറ്റെടുക്കും എന്ന ധാരണ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ രാജ്യത്തിലും സ്വർഗരാജ്യത്തിലും ആരാണ് തങ്ങളിൽ പ്രധാനി, വലിയവനെന്ന് ഇപ്പോഴേ ഉറപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ആരാണ് വലിയവൻ? മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തന്നെ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകേണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ മാതൃക നാം പിന്തുടരേണ്ടത്. സംശയമില്ല, യേശു തന്നെയാണ് വലിയവൻ. അത്യുന്നന്റെ പുത്രനായ യേശു സർവമഹത്വവും വെടിഞ്ഞ് താണലോകത്തിൽ ദരിദ്രനായി പിറന്നു, മാതാപിതാക്കളുടെ കീഴിൽ വളർന്നു, തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ, കരം കൊടുക്കുവാൻ പോലും നിവൃത്തിയില്ലാത്തവൻ, ശിഷ്യന്മാരുടെ കാൽ കഴുകിയവൻ, ചുങ്കക്കാരുടെയും പാപികളെയും സ്നേഹിച്ചവൻ, ഒടുവിൽ ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. നോക്കൂ, താഴ്മ പിന്നത്തേതിൽ മഹത്വത്തിന് വഴിമാറിയത്. ഈ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തുടർന്ന് യേശു ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു. ശിശു ആരാണ്? ചെറിയവൻ, രൂപം കൊണ്ട് ചെറുത്, ബുദ്ധിശക്തിയിൽ, അറിവിൽ, ചിന്തയിൽ ഒക്കെ ചെറിയവൻ, ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രം പരിചയമുള്ളവൻ, തന്നെത്താൻ തീരുമാനമെടുക്കാൻ കഴിയാത്തവൻ, അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സഹായം എപ്പോഴും വേണ്ടുന്നവൻ, സമൂഹത്തിൽ സ്ഥാനമാനമില്ലാത്തവൻ, സ്വന്തമായി സമ്പാദിക്കാത്തവൻ, ബലഹീനൻ, അങ്ങനെ പല കുറവുകളും നമുക്കൊരു ശിശുവിൽ കാണാം. എന്നാൽ യേശു ചേർത്ത് നിർത്തിയ ഒരു ശിശുവിനെ ഒന്ന് ശ്രദ്ധിക്കൂ. ഏറ്റവും വലിയവൻ്റെ കൂടെയാണ് ആ ശിശു ചേർന്ന് നിൽക്കുന്നത്. ഏറ്റവും വലിയവൻ്റെ കൈകളാണ് അവനെ വഹിക്കുന്നത്. അവനാണ് ശിശുവിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. യേശുവാണ് അവൻ്റെ കൈക്ക് പിടിച്ച് പ്രതിസന്ധികളിൽ താങ്ങുന്നത്. അതെ, ഈ ദിവസങ്ങളിൽ ഒരു ശിശുവിനെ പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകട്ടെ. താഴ്മയോടെ, വിനയത്തോടെ, അനുസരണത്തോടെ, അച്ചടക്കത്തോടെ, പറയുന്നതെന്തും ശിശുവിനെ പോലെ അനുസരിക്കാനുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ അരികിൽ ചെല്ലാം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഈ ശിശുവിനെ പോലെ നമുക്ക് ചുറ്റുമായിരിക്കുന്ന ബലഹീനരെ, അശരണരെ, അംഗവൈകല്യമുള്ളവരെ, പരസഹായം ആവശ്യമുള്ളവരെ ദൈവനാമത്തിൽ കൈക്കൊള്ളുവാൻ നാം മനസ്സ് വെച്ചാൽ നാം യേശുവിനെയാണ് വാസ്തവമായി കൈക്കൊള്ളുന്നത്. അതിലൂടെ പിതാവിനെയും കൈക്കൊള്ളുന്നു.
ജീവിതയാത്രയിലെപ്പോഴും ചെറിയ തുടക്കങ്ങളിലൂടെ ഉന്നത വിജയം കണ്ടെത്തിയവരെ നമുക്ക് കാണാനായി കഴിയും. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ചെറുത എന്ന് തോന്നുന്നത് ദൈവദൃഷ്ടിയിൽ വിലപ്പെട്ടതാണ് എന്ന സത്യം മറന്നുപോകരുത്. ഈ ചെറിയവരിലൊരുവന് ചെയ്യുന്നതെന്തും കർത്താവിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. സ്നാപയോഹന്നാനെ പോലെ നമുക്കും പറയാം, അവൻ വളരെയണം, ഞാനോ കുറയണം. ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.